ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്താ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കരുത്. നിനക്ക് നടക്കും കഴിഞ്ഞേ വേണോ നോക്ക്. എന്റെ അളിയാതാ ഇതെന്താ നോക്ക്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വേറൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ കണ്ടല്ലോ വീഡിയോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ, ഇവിടെ എന്താ പ്രഗ്നൻസി ഒക്കെ വരെ എടുത്ത് ഒരു ആരെങ്കിലും ഒരാൾ പ്രഗ്നന്റ് ആവാൻ കാത്തിരിക്കുവാണ്, നീ ഇനി അതെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഓർത്ത് നിങ്ങൾ ഇതാവുകയൊന്നും വേണ്ട. ഈ നമ്മുടെ ടി ഫാമിലി എന്ന് പറയുന്ന പിന്നെ അതിനകത്തുള്ള ഷെമി ആണ്, ഷെമി ഷെഫീഖ്. അവര് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കറിയാം, ഇവർ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. ആ ഷെമിക്ക് നല്ല ഏജ് ഉണ്ട്, അതുപോലെ തന്നെ ചെറുക്കനിക്ക് ഏജ് കുറവാണ്. അപ്പൊ അവർക്ക് ഓൾറെഡി അവര് സെക്കൻഡ് മാരേജ് ആണ് ആ ഷെമി. പിന്നെ ഷെഫീഖിന്റെ ഫസ്റ്റ് മാരേജും ആണ്. ഇവർക്ക് ഇതിനു മുന്നേ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, പെൺകുട്ടികളാണ്. ഇവർക്ക് ആദ്യത്തെ കല്യാണത്തിന് പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, രണ്ടാമത്തെ കല്യാണത്തിന് ഒരു പെൺകൊച്ചുണ്ട്, ഒരു 3-4 വയസ്സുള്ള ഒരു പെൺകൊച്ചുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രഗ്നൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ വ്യക്തമായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് എനിക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ വരട്ടെ, നിങ്ങൾ ഇത് ഇതെടുത്ത് കണ്ടന്റ് ആക്കുവാണോ എന്ന് പറയാൻ വരട്ടെ. അപ്പൊ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എടുത്തു പറയാനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ ഈ ടി ഫാമിലിയുടെ ഈ വ്ളോഗിന്റെ ഈ ഒരു വീഡിയോന്റെ താഴത്ത് വന്ന കമന്റുകളാണ്. ഈ കമന്റുകളിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉഡായിപ്പ് പിടിച്ചൊരു വീഡിയോ ആണിത്. കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, കുറെ ഉഡായിപ്പുകളും പൊടിക്കൈകളും ഒക്കെ ചേർത്തിട്ടാണ് അവർ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ടി ഫാമിലിയിലെ ആ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. അശ്വിന് ലീവാണ്. പിന്നെ നമ്മൾ പറഞ്ഞു മിനിയാമത്തെ വീഡിയോ നമ്മൾ പറഞ്ഞോ മിക്സി വാങ്ങിയ കാര്യങ്ങൾ, പക്ഷെ മിക്സി വാങ്ങിക്കുന്ന അതിനോട് എന്തെങ്കിലും ഒരു അടിപൊളി ജ്യൂസ് ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡില്ല. എന്തോ എനിക്കറിയില്ല, കുറച്ചായിട്ട് ഭയങ്കര ക്ഷീണം, കുറച്ചായിട്ട് ഒരു 10 ദിവസമായിട്ടോ ഭയങ്കര ക്ഷീണമായിട്ട് എടുക്ക. എന്താ പറയാ, ഡൗൺ ആയി പോകല്ലേ പെട്ടെന്ന്. നമ്മൾ നല്ലോണം സംസാരിച്ചു കൊണ്ട് എത്തുമ്പോ തന്നെ ഷെമി അങ്ങ് ഡൗൺ ആയി പോകും പെട്ടെന്ന്. അപ്പൊ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം, വെള്ളം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ടൈമിൽ നിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കോളൊക്കെ ചെയ്യാം. കോളൊക്കെ ചെയ്യാ, എനിക്ക് കുറച്ച് വെള്ളവും പഴമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു, അതിന്റെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുക ചെയ്യാം. പിന്നെ അതുപോലെ ഇന്നലെ ഒരു ട്രിപ്പൊക്കെ പോയില്ലേ, അപ്പൊ അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ അടിപൊളിയാക്കാൻ പറഞ്ഞ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടില്ലേ, പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഷെമിക്ക് കുറെ ദിവസമായിട്ട് എന്തോ ഒരു മിക്സി വാങ്ങിച്ച് അതിൽ ജ്യൂസ് അടിക്കാനൊന്നും പറ്റുന്നില്ല, പുതിയ മിക്സി വാങ്ങിച്ചിട്ട് ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ക്ഷീണമാണ് എന്നൊക്കെയാണ് ഷെമി പറയുന്നത്. ഇപ്പൊ പ്രഗ്നൻസി റിവീലിംഗ് അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഒരു ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് അത് ഭയങ്കര റീച്ചുള്ള ഒരു മാറ്റർ ആണ്. അപ്പൊ അതെന്ന് പറയുമ്പം പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പ്രസവം കഴിയുന്നത് വരെ അത് നല്ലൊരു കണ്ടന്റ് ആയിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അത് ഞാൻ എല്ലാവരെയും പറയുന്നത് അല്ല, കുറ്റമായിട്ടല്ല പറയുന്നത്. അത് അങ്ങനെ ഒരു നല്ല എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ് പ്രഗ്നൻസിയുടെ ആ ഒരു റിവീലിംഗ് വീഡിയോ മുതല് പ്രഗ്നൻസി വരെ കാണാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. ഭാര്യമാരൊക്കെ ഇങ്ങനെ ഇതെടുത്ത് കാണുന്ന ഒരു ഒരു ടെൻഡൻസിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു റിവീലിംഗ് ചെയ്തു കഴിഞ്ഞിട്ടുള്ള ശേഷം പറയാം. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പ്രഗ്നൻസി വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ആ ചാനല് നല്ല രീതിയിൽ ഗ്രോത്ത് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഷെമി ഷെഫീഖിന്റെയും കാര്യങ്ങൾ അറിയാനും ഓരോ അവർക്ക് എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അറിയാനും ഒക്കെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഒത്തിരി പേര് കാത്തിരുന്ന് കാണുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ പ്രഗ്നൻസിയുടെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഷെമിയുടെയും ഷെഫീഖിന്റെയും ടി ഫാമിലിയില് ആ ഒരു വീഡിയോ 1 മില്യണിന് മേളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് ആ ചാനലിൽ. അപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, ഷെമി എന്ന് പറയുമ്പോൾ ഇച്ചിരി ഏജ് ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് അവരുടെ പ്രഗ്നൻസിയും കാര്യങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. അപ്പൊ ലേഡീസിനൊക്കെ ഭയങ്കര ആകാംക്ഷയായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് ആ ഒരു പിന്നെ ഇത് ട്രീറ്റ് ചെയ്യുന്നതും എല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ കൊണ്ടാണ് ഇവർ കയറി അത് കണ്ടത്. അന്നിട്ട് നല്ല രീതിയിൽ അത് ഗ്രോത്ത് ആകുകയും ചെയ്തിട്ടുണ്ട്.
സത്യം പറയുകയാണെങ്കിൽ ബേബി പ്ലാനിങ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് നമ്മൾ പറഞ്ഞിരുന്നു പ്ലാനിങ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ തരികയാണെങ്കിൽ ആഗ്രഹം. സത്യത്തിൽ ഞാൻ ആ കാര്യം മൈൻഡിൽ നിന്ന് വിട്ടതാണ്. എങ്ങനെ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. ഇപ്പം ഇത് എന്താ പറയുക, ഇന്നലെ ട്രിപ്പ് പോയ സമയത്ത് ഷെമി വൊമിറ്റ് ചെയ്ത്, പിന്നെ അതുപോലെ ഷെമിക്ക് ഭയങ്കരമായിട്ട് തലകറക്കം കാര്യങ്ങളും ഒക്കെ പറഞ്ഞ സമയത്ത് ഇപ്പൊ ഏതായാലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒരു കുട്ടികളെ ഒറ്റ ഇല്ലാത്തവരൊക്കെ അല്ലേ, നമുക്കിപ്പൊ എനിക്ക് മൂന്നെണ്ണുണ്ട്, ഷെഫിക്ക് ഒന്നുണ്ട്, പിന്നെ ഓരോരുത്തർ ആഗ്രഹമാണല്ലോ. ചിലർക്ക് കുറെ മക്കൾ വേണം, എന്റെ കൂടെ പഠിച്ചതൊക്കെ ആറും ഏഴൊക്കെ വേണമെന്നുള്ളൂ, ഉണ്ട് രണ്ടെണ്ണം വേണമെന്നുള്ളൂ. എനിക്ക് പക്ഷേ അങ്ങനെ മത്സരമാക്കി വേണമെന്നൊന്നുമില്ല, പക്ഷെ എങ്കിൽ ഇന്ത്യക്ക് ബാഡ് ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ എനിക്ക് എന്റെ അനിയനും അനിയത്തിയും ഇവരൊക്കെ ഉള്ള ടൈമിൽ എനിക്ക് ഭയങ്കര പോലെ വെറുതെ ഒന്നുമില്ല, പക്ഷെ എനിക്ക് ഓരോ സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആ സിറ്റുവേഷൻ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയുഷ്വിന് വന്നു കഴിഞ്ഞാൽ, അതെ അങ്ങനത്തെ സിറ്റുവേഷൻ ആയുഷ്വിന് വന്നു കഴിഞ്ഞാൽ ആയുഷ്വിന് നാളെ എന്താ പറയാ ചെലപ്പോ ഡൗൺ ആയിട്ട് ഇന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ട് ആയുഷ്വിനെ കൂട്ട് വേണം എന്ന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കും, പക്ഷെ എങ്കിലും തരാതിരിക്കുന്നത് തരണം തരാതിരിക്കുമ്പോൾ പഠിച്ചോണ്ടാണ്, പഠിച്ചോൻ എന്ത് ചെയ്യുന്നതിലും നല്ലതുണ്ടാവും അല്ലേ. അപ്പൊ തരലും തരാതിരിക്കുമൊക്കെ പഠിച്ചോണ്ട് എടുത്താണുള്ളത്. അപ്പൊ ഏതായാലും നമ്മള് ഇപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അറിയൂല ഗൈസ് പഠിച്ചോൻ കൂടെ ഉണ്ടാകട്ടെ അല്ലേ, നല്ലതാണ് തെറ്റേ അങ്ങനെ വിചാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പൊ ഇല്ലെങ്കിലും ടെൻഷൻ ആണ്ട, കുഴപ്പമില്ല, ടെൻഷൻ എന്നാ ഞാൻ പറഞ്ഞില്ല. ആ ഒരു കാര്യമൊക്കെ കാര്യക്കുമ്പോ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്താ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വായിക്കല് ചെല്ലേ ചെല്ലേ അറിയാം. അപ്പൊ പറഞ്ഞ കേട്ടില്ലേ, പോയി ടെസ്റ്റ് ചെയ്ത് നിന്നെ കൊണ്ട് നടക്കും, നീ ഓക്കെ ആണ്, നീ പോയി ടെസ്റ്റ് ചെയ്തോന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഷെഫി പിന്നെ നമ്മുടെ ഷെമിയുടെ കയ്യില് പ്രഗ്നൻസി കാർഡ് കൊടുത്തു വിടുവാണ്. ഇത് ബേബി പ്ലാനിങ് ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. അപ്പം ഷെഫി പറയുന്നത് ഇനി ഉണ്ടാവോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഷെമി പറയുക, എനിക്ക് പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ പ്രഗ്നന്റ് ആവണോന്നാണ് ആഗ്രഹം. ഓൾറെഡി ഇപ്പൊ തന്നെ മൂന്ന് കുട്ടികളുണ്ട് എന്നൊക്കെ ഷെമി പറയുന്നത്. അപ്പം ഷെമിയെ പ്രഗ്നൻസി കാർഡ് കൊടുത്തിട്ട് വേഗം പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞ് പ്രഗ്നൻസി കാർഡും കൊടുത്ത് വിട്ടേക്കുവാണ്. വിട്ടിട്ട് വന്നിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാം. എന്റെ അളിയാതാ ഇതെന്താ നോക്ക്, റെഡിയാണ്, എന്റെ അളിയാതാ സാൻ, എന്നെ തെളിയാനൊന്നുമില്ലല്ലോ, എന്തെങ്കിലും തെളിയാനോ, അതെങ്ങനെ ഇത് എന്നോടൊന്ന് റെഡിയാ. ആയിഷ ആയിഷ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അതിനോടൊന്നും അറിയൂല, ആയിഷന് അറിയോ ഇതെന്താ അറിയോ. സംഭവം സെറ്റ്, ഇതെനിയോ തെളിയാനൊന്നുമില്ലല്ലോ, റെഡിയല്ലേ. എത്ര ആയാലും നമ്മളെ സമയത്തുമ്പോ എടുക്കും, ഒരു കൺഫ്യൂഷൻ ആണ് അല്ലേ. അത് എത്ര ആയിട്ട് ഉണ്ടെങ്കിലും അതെന്നെ പറയാം. അപ്പൊ നമ്മക്ക് ഡോക്ടറെ കാണിച്ചിട്ട് മുന്നോട്ട് പോവോ എന്താ അതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഇതൊരു ആക്ടിങ് ആയിട്ടാണ്. കാര്യം ഇത് കാണുന്ന ആർക്കാണേലും മനസ്സിലാവും, ഫസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ഒന്ന് കൊണ്ടുപോയി കാണിക്കുമ്പോഴത്തെ ഹസ്ബൻഡും വൈഫിന്റെയും മുഖത്ത് ആ ഒരു ഇത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെമിയുടെ ഫേസിൽ ഒരു തുള്ളി പോലും ഇതില്ല, ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് അറിയുന്നതിന്റെ ഒരു ആകാംക്ഷ, അതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഷെഫി ആ ടൈമിൽ പറയുന്നുണ്ട്, വാ അളിയ എന്റെ പൊന്നളിയ എനിക്ക് സന്തോഷമേ, ഇത് എങ്ങനെയാണ്, ഭയങ്കര ഇത് ആക്ടിങ്. അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ആക്ടിങ് ആണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒന്നും അറിയാതെ ഒരു കൊച്ചുകുട്ടി അവിടെ ഇരുന്നിരിക്കുന്നത്, എന്റെ അനി പിന്നെ മൂത്ത വെച്ച് അതിനെ വിളിച്ചിട്ട് ഇത് എന്താണെന്ന് നിനക്ക് മനസ്സിലായി, ഭയങ്കര ആക്ടിങ്. ആ കുഞ്ഞിനെ ഒന്നും അറിയത്തില്ല, കൂടിപ്പോയ ഒരു രണ്ടു വയസ്സ് അത്രേ ഉള്ളൂ, ഒരു രണ്ടര വയസ്സ് അത്രേ ഉള്ളു ആ കൊച്ചിന്. ആ കൊച്ചിനെ വിളിച്ചിട്ട് പറയും ഇത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ, വാ വന്ന് നോക്കിക്കേ എന്നൊക്കെ പറയുന്നത്, ഭയങ്കരമായിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ. എന്നിട്ട് പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഷെമി വന്നിട്ട് പറയുക, ആർക്കും അറിയാത്ത പോലെ ഇപ്പോഴത്തെ എല്ലാ
ആൾക്കാർക്കും അറിയാം, ഡബിൾ ലൈവ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവും സിംഗിൾ ലൈവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവും ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പുള്ളിക്കാരന് എന്നുവെച്ചാ ഫസ്റ്റ് പ്രഗ്നൻസി ആണ് എങ്കിൽ അതിനകത്തും എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നോക്കിയേക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കുന്നു ഷെഫിയുടെ അടുത്ത്, ഇത് രണ്ടുപേരെയാണ്, രണ്ടുപേരെ ഉണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവ് പോസിറ്റീവും ഒരു ലൈനാണെങ്കിൽ നെഗറ്റീവും ആണ്, ഇതിപ്പോ പോസിറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു ആക്ടിങ് അവിടെ നടക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ സിമ്പിളാണ്, പറഞ്ഞു തരാം. ഇവര് നേരത്തെ തന്നെ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൺഫേം ആണ്. നേരത്തെ തന്നെ ഇത് ചെക്ക് ചെയ്ത് പ്രഗ്നൻസി ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ഡോക്ടറേയും കണ്ടിട്ടുണ്ടാവും. അത് എനിക്ക് തോന്നുന്നു കേട്ടോ, ഡോക്ടറേയും കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വന്നെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴി പ്രഗ്നൻസി കാർഡ് വായിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതും ആവാം, എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ഇത് കാണിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ്, പക്ഷെ ശരിയായിട്ടൊന്ന് ഷെമിയെ ഇപ്പൊ ഇത് അറിഞ്ഞ സന്തോഷത്തിൽ ഷെമിയും ഷെഫിയും തമ്മിൽ ഒന്ന് ഹഗ് ചെയ്യാമായിരുന്നു. അത് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തേനെ. പക്ഷെ ഇതിപ്പം ഒരു ഇതും ഇല്ല, രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കുന്നു, വലിയ എക്സ്പ്രഷനും കാര്യങ്ങളും ഒരു മുഖത്ത് അതിന്റെ ഒരു ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നേരത്തെ ക്രിയേറ്റഡ് ആണ് ഇത്. അപ്പൊ എന്തായാലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചുതരാം. ഇതിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കാലം വിശേഷങ്ങൾ വീട്ടിൽ പറയാൻ പോലും മടിയായിട്ടുണ്ട്, ഇപ്പോൾ അതല്ല അവസ്ഥ. നേരെ മൂത്രം ഒഴിക്കുന്നത് മുതൽ സോഷ്യൽ മീഡിയ, പിന്നെ റീൽസ് വീഡിയോ, കഷ്ടം തന്നെ സമൂഹമേ, കഷ്ടം തന്നെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു കമന്റ് ഞാൻ വായിക്കാം. എന്റെ റബ്ബെ ഈ എന്തായി കാണുന്നത്, മൂത്രമൊഴിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് വരെ പബ്ലിക്കായി കാണിക്കുന്നു. അള്ളാഹുവെ, എന്തൊരു ലജ്ജയില്ലാത്ത വർഗം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് അവരായിക്കോട്ടെ ആരാണെങ്കിലും മൂത്രം ഒഴിക്കുന്നത്, ഇപ്പൊ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല, മൂത്രം ഒഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നതൊന്നും ആരും കാണിക്കുന്നില്ലല്ലോ. നൈസായിട്ട് അവർ ബാത്റൂമിലേക്ക് കയറി പോയി ഇറങ്ങി വരുന്നത് പ്രഗ്നൻസി കാർഡുമായിട്ടാണ്. അതുപോലെ തന്നെ അത് എല്ലാ ഫാമിലി വ്ളോഗർമാരും ചെയ്തിട്ടുള്ള, ഞാനും ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് മൂത്രം ഒഴിക്കുന്നത് കാണിക്കുന്നില്ല, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, ഞാനും കാണിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പൊ എന്തായാലും അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അത് പിന്നെ അവർക്ക് പ്രഗ്നൻസി ഇപ്പൊ ഒരു ഡൗട്ട് ഉള്ളവരുണ്ട്, ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതെന്തായാലും ഷെമി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം സത്യം. കാര്യം എന്താ വെച്ചാൽ യൂറിൻ എടുത്തോണ്ട് വന്ന് നോക്കുന്നു, പോസിറ്റീവ് ആവുന്ന കാര്യങ്ങളൊക്കെ അവിടം വരെ ഓക്കെയാണ്. ഇനിയിപ്പോ എന്താ ഇവരുടെ വ്ളോഗിൽ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഗ്നൻസി ഇതായി, ഇനി ഡോക്ടറെ കാണിക്കാൻ പോകും, മരുന്ന് കാണിക്കാൻ പോകും, ലാബിൽ ടെസ്റ്റ് പിന്നെ സ്കാനിങ്ങിന് പോകും. അത് ഇത് ഇവര് പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്ന ഫുഡ്, ചർദില്, തലകറക്കം, ഇതൊക്കെ ഇനി വരുന്നുണ്ട്. അടുത്തടുത്ത എല്ലാ ഫാമിലി വ്ളോഗ്സിലും ഇതുണ്ട് കേട്ടോ, അല്ലാതെ ഇവരുടെ മാത്രമല്ല, ഇവരും അതൊരു കണ്ടന്റ് ആയിട്ട് എടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളു. അപ്പം ഇനി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് വന്നിട്ട് പിന്നെ ഇതിനകത്ത് വന്നിട്ട് എന്റെ റബ്ബെ എന്തായി കാണിക്കുന്ന, എന്റെ റബ്ബെ ഇവർക്ക് വേറെ ഒരു പണിയും ഇല്ലേ, എന്റെ റബ്ബെ അതെന്താ, അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇവരുടെ ചാനൽ ഇങ്ങനെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പൊ പ്രഗ്നൻസി ഡെലിവറി കഴിയുന്നത് വരെ ഇതൊക്കെ തന്നെയായിരിക്കും ഉള്ളത്. അപ്പൊ എന്തായാലും ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നവരോടൊരു കാര്യം പറയുവാണ്, നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, അല്ലെന്നുണ്ടെങ്കിൽ കാണാതെ പോവുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്ന് കണ്ടിട്ട് അങ്ങ് പൊക്കോള്, കമന്റ് ഒന്നും അടിക്കാൻ നിൽക്കണ്ട. എന്തായാലും ഇതൊക്കെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന വേറൊരു കമന്റും കൂടി ഞാൻ വായിച്ചുതരാം, ജസ്റ്റ് ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് വന്നേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് എടുത്തു കൊടുക്കുന്ന, ഈ വീഡിയോ എടുത്തു കൊടുക്കുന്നത് ഈ ഷെഫിയുടെ ഒരു കൂട്ടുകാരനാണ്, അവനാണ് ഈ വീഡിയോ എടുത്തു കൊടുക്കുന്നത്. അവര് മിക്ക വ്ളോഗ്സും അവനാണ് എടുത്തു കൊടുക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഉള്ള സാഹചര്യം, ഇവര് മൂന്നുപേരും ഉള്ള സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവനാണ് ഇവർ രണ്ടുപേരുടെയും വീഡിയോ എടുത്തു കൊടുക്കുന്നത്. ഒരു കമന്റ് വന്നേക്കും, അത് വായിച്ചിട്ടുള്ളവർക്ക് എനിക്കത് പബ്ലിക്കായിട്ട് പറയാം. എന്തായാലും അതിനകത്ത് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഫിയും ഇതിൽ നിനക്ക് ലേശം ഉളുപ്പുണ്ടോടാ, നിനക്ക് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുന്നത് എടുത്ത് ലൈവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ റീച്ച് ഉണ്ടാവും, ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ കാണും, ഒരുപാട് കാശ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അത് പിന്നെ അത് മാത്രമല്ല, ആ സമയത്ത് ഇവന്റെ കൂട്ടുകാരനെയും കൂടെ കൂട്ടിക്കോളാനാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്തൊരു വൃത്തികെട്ട, ഇവരെന്തോ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ കിടന്ന് കാണിക്കട്ടെ, പക്ഷെ ഈ വൃത്തികെട്ട കമന്റ് ഉണ്ടല്ലോ, ഇതൊക്കെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇത് എന്താ വെച്ചാ, ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ ഇവരെ, അപ്പൊ അവർ നിങ്ങൾ എന്തോ ചെയ്യുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നെഗറ്റീവ് കമന്റ്, ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റ് ഇടുന്നവരോടാണ് പറയുന്നത്. ഇങ്ങനെ വൃത്തികെട്ട കമന്റ് ഇടുന്നവര് പിന്നെ എന്തോ അപ്പൊ കാണിക്കുന്നത്, ആ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും ചിട്ടത്തരമല്ലേ ഇപ്പൊ ഈ കമന്റിൽ പറയുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ബോറാണ്. അപ്പൊ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണേണ്ടവർ അങ്ങനെയുള്ള കാണുക,
ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകൾ ഇടാതിരിക്കുക. കാര്യം സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരു കൗമാരപ്രായത്തിലുള്ളവരൊക്കെ കാണുന്നതല്ലേ. അപ്പൊ അവരൊക്കെ എന്താ വിചാരിക്കുന്നത്, എന്ത് വൃത്തികെട്ട ആൾക്കാരെ ഈ സമൂഹത്തിലുള്ള, നമ്മളും വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും. എന്തിനാണ് വെറുതെ പറയാൻ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഇത്രയും വൾഗറായിട്ട് വൃത്തികെട്ട രീതിയിൽ ഇടരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അടുത്തൊരു കമന്റ് ഞാൻ വായിക്കാം, തറ കമന്റ്. അതെന്താന്ന് വെച്ചാൽ പ്രാകുന്ന പോലെ അവര് പറയുന്നത്, നിനക്ക് ഇതൊന്നും ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുന്ന, ഇത് ഇങ്ങനെ ഇതാക്കിയ ഒന്നും കിട്ടത്തില്ലെന്നൊക്കെയാ പറയുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ഒരു പ്രഗ്നന്റ് ആയ ഒരു ലേഡിയാണ് പുള്ളിക്കാരിക്ക് എന്താ അങ്ങനെയൊന്നും പറഞ്ഞ് പ്രാകുന്ന പോലെ പറയുന്നതിനൊക്കെ ഇതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അവരെന്തെങ്കിലും കിടന്ന് കാണിക്കട്ടെ, പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ഒരു മാതിരി ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ പ്രാകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് സ്വയമായിട്ട് ഇങ്ങനെ എന്തോ പറയുന്ന, എനിക്ക് പറയാൻ ഭാഗ്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഭയങ്കര മോശമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാര്യം അവര് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കുക, അവരെന്തേലും കാണിക്കട്ടെ. ഇത് എല്ലാരും വന്ന് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടല്ലേ, അവര് പോസിറ്റീവ് ഇടണ്ട നെഗറ്റീവ് ഇടണ്ട കണ്ടിട്ട് പോവാം, അതല്ലേ നല്ലത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് ആർമാദിക്കരുത്, പിന്നെ അള്ളാഹു പരീക്ഷിക്കും, ഇതൊക്കെ കണ്ടിട്ട് പേടി തോന്നുന്നു. ഇതാണ് ആ കമന്റ്, എന്തിനാണ് വെറുതെ. അപ്പൊ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഷെഫീക്കിന്റെ അടുത്തും ഷെമീന്റെ അടുത്തുമാണ് പറയാനുള്ളത്. ഷെഫിയും ഷെമിയും കൂടെ കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പല വീഡിയോയിലും വന്നിട്ട് പറയുന്നുണ്ട് ഭയങ്കര എല്ലാവരും പിടിച്ച് ട്രോളലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ ഇതിപ്പം അവർക്ക് പരസ്യമാക്കാൻ നോക്കി അതുകൊണ്ടാണ് തോന്നി, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്ത് കാര്യമാണെങ്കിലും ഇത് പബ്ലിക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്ന് പറഞ്ഞ് പൊങ്കാലയിടും, അതൊക്കെ സ്വാഭാവികം. അതൊരു വ്ളോഗറാണോ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് തരണം ചെയ്ത് വേണം പോവാനായിട്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും ഇതുപോലുള്ള ബാഡ് കമന്റ്സ് വരാം, ഇനി ഒരുപാട് തെറികൾ കേൾക്കാം, ഇനിയും ഒരുപാട് പരിഹസിക്കാം, പുച്ഛിക്കാം, എല്ലാം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം. എന്തായാലും അവരുടെ ഒരു ജീവിത വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്ളോഗായിരിക്കും, ഈ ഒരു ചാനലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോവുക, കമന്റുകളൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോവുക, എനിക്കതേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ വേറൊരു വീഡിയോയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവരുടെ വേറെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഒരു ഫേക്ക് പ്രാങ്ക് വീഡിയോ ആയിരുന്നത്. ആ പ്രാങ്ക് വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാ ഈ ഷെഫി പർദ്ദയൊക്കെ ഇട്ട് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഷെഫി പർദ്ദയൊക്കെ ഇട്ട് വരുന്നു, വന്നിട്ട് ഷെമീന് ഇങ്ങനെ വെള്ളം തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പുറത്ത് വന്ന് ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ പർദ്ദ, കണ്ണ് മാത്രം കാണുന്ന രീതിയിലുള്ള പർദ്ദയൊക്കെ ഇട്ട് വന്നിട്ട് കുറച്ച് വെള്ളം തരണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞ് വീടിനകത്ത് കയറിയിരിക്കുന്നു, പിന്നെ അടുക്കളയിലോട്ട് അവര് പോകുന്നു. അങ്ങനെ ഈ ഷെമി ഇങ്ങനെ പേടിക്കുന്ന പോലെ അഭിനയിക്കുന്നു. ലാസ്റ്റ് ഈ ഷെഫിയുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് പിന്നെ പെണ്ണിന്റെ രീതിയിലുള്ള സൗണ്ടിൽ സംസാരിക്കുന്നു. ഭയങ്കര അതൊക്കെ പ്ലാനിങ് ആണെന്ന് ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് അത് കാണുമ്പോഴത്തേക്കും നമുക്കത് റിയൽ അല്ല എന്നുള്ള ഇത് കാണുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ റിയൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ അന്നേരം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. ഇതുപോലെ ഫേക്ക് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇതാക്കരുത്. കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരെയും കൂടെ മടുപ്പിക്കരുത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. അതെനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.